എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിത പ്രേം, മമദൂ സുരഭി ആർഎസ്ദ ഹോസ്പിറ്റൽ. വളരെയധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു വിഷയമാണ് ഇന്നത്തേത്, ഉത്കണ്ഠ, അതായത് ആങ്സൈറ്റി എന്ന് പറയും അല്ലേ. ഇതില്ലാത്ത ആളുകൾ ഇന്ന് കുറവ് തന്നെയാണ്. എന്താണ് ആങ്സൈറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് എല്ലാവരും പറയുന്ന കാര്യം അതൊരു തരം പേടിയല്ലേ എന്നൊക്കെയാണ്. ഈ ഭയവും ആങ്സൈറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതായത് ഉത്കണ്ഠയും ഭയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ പലർക്കും ഒരു സംശയം. ഇത് രണ്ടും ഒന്നാണോ എന്നൊക്കെ അവ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് നമുക്കുള്ളിൽ വരുന്ന ഒരു തരത്തിലുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അമിതമായ ചിന്തയാണ് നമ്മൾ ആകാംക്ഷ എന്ന് പറയുന്നത്. എന്നാൽ എന്തെങ്കിലും ഒരു വ്യക്തമായ കാരണത്തിൽ വരുന്ന ഒരു അമിതമായ ചിന്തയാണ് നമ്മൾ ഭയം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഏകദേശം ഒരേ സ്വഭാവമുള്ളത് തന്നെയാണ്. പക്ഷേ ഒന്ന് നമ്മൾ കണ്ണിൽ കാണാത്ത അല്ലെങ്കിൽ ഇനിയും വരുമോ എന്ന രീതിയിൽ ഭയക്കുന്നതിനെയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു അവസ്ഥയാണിത്. കാരണം എന്തൊരു കാര്യം അവരുടെ ലൈഫിൽ വന്നാലും നാളെയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു അമിത ആകാംക്ഷ ഇവരിലെല്ലാവരും ഉണ്ട്. നാളെ ഞാൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, എന്തായിരിക്കും എൻ്റെ ജോലി, എൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒത്തിരി ആകാംക്ഷ. അപ്പോൾ എല്ലാവർക്കും ഈ ഭാവിയെപ്പറ്റി അറിയുക എന്ന് പറയുന്ന ഒരു ത്വര ഭയങ്കര കൂടുതലാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഇത് വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് പലതരത്തിലുള്ള രോഗാവസ്ഥയിലേക്ക് പോയി എത്തപ്പെടും എന്നുള്ളതാണ് വാസ്തവം. ഈ ആകാംക്ഷ സാധാരണ ഏതൊക്കെ ആളുകളിലായിരിക്കും സാധാരണ കൂടുതലും കാണുന്നത്? നമുക്കറിയാം എല്ലാ ആളുകളിലും കാണും. കാരണം കുഞ്ഞുങ്ങളിൽ തൊട്ട് മുതിർന്ന ആളുകളിൽ വരെ ഈ ആകാംക്ഷ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ട്. എങ്ങനെയാണ്, ഇപ്പോൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വളരെയധികം ഉത്കണ്ഠ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ ഈ ആശയവിനിമയം പോലും ഇവർക്ക് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതായത് സെലക്റ്റീവ് മ്യൂട്ടിസം എന്ന് പറയുന്നത് വെച്ചാൽ ഇവർ ചിലപ്പോൾ സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടത്തില്ല. അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആങ്സൈറ്റി അത്രയും വർദ്ധിച്ചു നിൽക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങൾ കൊണ്ട് ചിലപ്പം എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നാളെ എൻ്റെ അടുത്ത് എൻ്റെ എക്സാമിന് എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ പല കാര്യങ്ങളുമായിട്ട് കുട്ടികളിൽ നമുക്ക് ഈ തരത്തിലുള്ള ഒരു ആകാംക്ഷ കാണാറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിലുള്ള ആകാംക്ഷകൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നല്ലൊരു സ്പേസ് എന്ന് വെച്ചാൽ അവർക്ക് എന്ത് വന്നാലും എന്തും തുറന്ന് സംസാരിക്കാനുള്ള ഒരു 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 ഭയമില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ നല്ലൊരു സ്പേസ് വീട്ടിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പ്രായമായവരിൽ എന്താണ് ഈ ആകാംക്ഷ? കാരണം പലപ്പോഴും അറിയാം നമുക്ക് ഈ ആകാംക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠ എന്ന് പറയുന്നത് നമുക്ക് സാമൂഹ്യമായിട്ടുള്ള പലതരത്തിലും ഇത് ബാധിക്കാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ പലരുമായിട്ടുള്ള ആശയവിനിമയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പോലും പലപ്പോഴും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നൊരു സമയം, അതായത് ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ആർവത്തിനെ കെടുത്താൻ അവർ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഓ നിന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിവില്ല, നാളെ നീ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യാനാ, നീ എങ്ങനെ ജീവിക്കാനാ, ഇങ്ങനെയൊക്കെ ഒത്തിരി പേരിലേക്ക് അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ഭാവിയെപ്പറ്റിയിട്ടുള്ള ആകാംക്ഷ തള്ളി വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പം യുവാക്കളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ജോലിയില്ലാണ്ടോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള പുറത്ത് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നുള്ള സമ്മർദ്ദം ഇതെല്ലാം കൂടി ആവുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഇവരുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആകാംക്ഷ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഈ അമിതമായ ആകാംക്ഷ ചെന്ന് എത്തപ്പെടുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ ശരിക്കും തുടങ്ങുന്നതും അത് കണ്ടിന്യൂ ചെയ്യുന്നതും ഉറക്കമില്ലായ്മയെ തന്നെയായിരിക്കും. ഈ രാത്രിയിൽ ഉറങ്ങാണ്ടിരുന്ന് ഇവർ ചിന്തിക്കാൻ തുടങ്ങും. ഈ അമിതമായ ചിന്തനകൾ ചിലപ്പോൾ പലതരത്തിലുള്ള മാനസിക രോഗത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെടും. അപ്പോൾ ഈ ആകാംക്ഷ എന്ന് പറയുന്നതിനെ ഇവർ ഒഴിവാക്കാൻ തന്നെ കുറച്ച് മാർഗങ്ങളിലേക്ക് ഇവർ തിരിയും, അതായത് ലഹരികളുടെ ഉപയോഗത്തിലേക്ക് തിരിയും. ഈ ലഹരികളുടെ ഉപയോഗം വരുമ്പോൾ എന്ത് പറ്റും, സ്വാഭാവികമായിട്ട് നമ്മളുടെ തലച്ചോറിലുള്ള രാസഘടനകളിൽ വ്യത്യാസം വരികയും പലതരത്തിലുള്ള രീതിയിൽ പിന്നെ പെരുമാറ്റത്തിൽ മാറ്റം വരികയും ചെയ്യും. നമ്മുടെ തലച്ചോറിൽ ചില രാസഘടകങ്ങളുണ്ട്, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിനെയും, അതായത് നമ്മൾ നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കാനും സഹായിക്കുന്നതും നമ്മുടെ ശരീരം ശരിയായ ഗതിയിൽ നീക്കിക്കൊണ്ടു പോകാനും അതേപോലെ നമ്മളെ സന്തോഷമായി വയ്ക്കാനും ഒക്കെ ഓരോ കെമിക്കൽസ് നമ്മളുടെ തലച്ചോറിലുണ്ട്. അതിലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡൊപാമിനാണ്. ഡൊപാമിൻ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതൊരു പ്ലഷർ കെമിക്കലാണ്. കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കുന്നുണ്ട്. ഒരാൾ നല്ല സന്തോഷവാനായിട്ടിരിക്കാനും അവരുടെ അവർ എന്ത് കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് അഫേം ചെയ്തെടുക്കാനും അല്ല പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാനായിട്ടൊക്കെ ഇവരെ സഹായിക്കുന്നത് ഈ കെമിക്കലിൻ്റെ ഒരു സന്തുലിതമായ അവസ്ഥയാണ്.
അപ്പോൾ പലപ്പോഴും ഈ തരത്തിലുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇതിൽ വ്യതിചലിക്കപ്പെടും. ഇത് പല രീതിയിൽ വ്യത്യാസപ്പെടുന്നതനുസരിച്ചിട്ട് ഇവരിൽ പല മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ പുരുഷന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അമിതമായ ആകാംക്ഷ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് ആദ്യം ചില വ്യക്തിപരമായ കാര്യങ്ങൾ ഇവരെ കൂടുതൽ ബാധിക്കും. ഇപ്പോൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും വരുമ്പോൾ ചില ആളുകൾ പറയാനുണ്ട്, ഞാൻ ഒരു കുഞ്ഞ് എനിക്ക് മകൻ അല്ലെങ്കിൽ മകൾ ജനിച്ചപ്പോൾ തൊട്ടേ ഞാൻ ഇവരുടെ ഭാവിയെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര ഭയമാണ് ഡോക്ടർ, എനിക്ക് ഇവർ നാളെ ഇങ്ങനെ ആക്കണം എന്നുള്ള ചിന്ത. അപ്പം ഒരു വ്യക്തമല്ലാത്ത കാര്യത്തെ പറ്റിയിട്ട് ഓവറായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ആകാംക്ഷ. അപ്പം ഈ ഒരു അവസ്ഥ എപ്പോഴും നമ്മൾക്ക് മാനസികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തിനെ ഒത്തിരി പ്രതികൂലമായിട്ട് മാത്രമേ ബാധിക്കൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം പുരുഷന്മാരിൽ സാധാരണ ഈ ആകാംക്ഷ ഒരുപാടാവുമ്പോൾ അവർക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉദാഹരണശേഷി കുറവ്, അപ്പം ഈ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരിക, അല്ലെങ്കിൽ ആ ഒരു ശരിയായ ഒരു സന്തോഷം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ക്ഷീണം അമിതമായിട്ട് അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഈ ആകാംക്ഷയുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്ന ഒരവസ്ഥകൾ തന്നെയാണ്. ഇനിയും സ്ത്രീകളിലാണെങ്കിൽ സംഭവ സമയത്ത് ഉണ്ടാവുന്ന അമിതമായ വേദനയൊക്കെ ഈ അമിതമായ ആകാംക്ഷ കൊണ്ട് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ്. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റുവാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പം എന്താണ് ആകാംക്ഷ, ഒരു ഭയം, ഇതൊക്കെ അറിയാം. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന മറ്റൊരു കാര്യമുണ്ട്, പരീക്ഷാ സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു ആങ്സൈറ്റി ഉണ്ട്, എനിക്ക് എത്ര മാർക്ക് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്നെ ടീച്ചർ അടിക്കില്ലേ, പേരൻസ് അടിക്കില്ലേ. ഇവരുടെ ഉള്ളിൽ ഈ ഭയം വർദ്ധിക്കുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ എക്സാം ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പം ഇതൊക്കെ മാറ്റുവാൻ നമ്മൾക്ക് സ്കൂളുകളിലും വീടുകളിലും നല്ലൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, ഏറ്റവും നല്ല കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം സ്വയം ഇത് മാറ്റുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മൾക്കിത് ചെയ്യാൻ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ചികിത്സകൾ തേടുക. അപ്പം ഇതിന് ചികിത്സയുണ്ടോ എന്നൊരു ചോദ്യം വരും. ആയുർവേദത്തിൽ ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ധാരാളം മരുന്നുകൾ നമുക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മളെ സഹായിക്കുന്നതായിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ബ്രഹ്മി, അശ്വഗന്ധ, അതായത് അമുക്കുരം, ബ്രഹ്മി, ജടാമാഞ്ചി പറഞ്ഞിട്ടുള്ള മരുന്നുകൾ, നെല്ലിക്ക, ഇതെല്ലാം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സഹായിക്കുന്ന ചില മരുന്നുകളാണ്. പക്ഷേ ഇത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു വൈദ്യനിർദ്ദേശ പ്രകാരം മാത്രം തന്നെ സ്വീകരിക്കുക. ഒരു കഫദോഷത്തിൻ്റെ ഒരു ഇംബാലൻസ് ആണ് പൊതുവെ നമ്മൾ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക. അപ്പം ഈ ഒരു ദോഷങ്ങൾ, ഈ ഒരു ദോഷത്തിനെ അത് സന്തുലിതമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചികിത്സയിൽ ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് ധാരാളം പ്രൊസീജിയേഴ്സ് ഉണ്ട് ആയുർവേദത്തിൽ. ഇപ്പം ശിരോധാര, നസ്യം, അങ്ങനെയൊക്കെ ഒരുപാട് ഹെഡ് മസാജ്, ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് വഴിയൊക്കെ നമുക്ക് ഏറെക്കുറെ ഇവരെ നല്ലൊരു റിലീഫ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു നല്ല കൗൺസിലിംഗ് അല്ലെങ്കിൽ നല്ലൊരു യോഗാസന മുറകൾ പ്രാക്ടീസ് ചെയ്യുക, പ്രാണായാമം, മെഡിറ്റേഷൻ, ഇതൊക്കെ നല്ല രീതിയിൽ ഇവർക്ക് ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ആകാംക്ഷ ഒരു നല്ല കാര്യമല്ല, കാരണം ഇത് ഇവരിൽ പല രോഗങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഭാവിയെപ്പറ്റിയുള്ള ഉത്കണ്ഠ വേണ്ട. നിങ്ങളുടെ ഭാവി നല്ലതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നല്ലതായിരിക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ അതിനെ എങ്ങനെയാണോ പരിപാലിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിൻ്റെ ഒരു റിസൾട്ട് മാത്രമേ നിങ്ങളുടെ ഭാവിയിൽ കിട്ടുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. എനിക്ക് ജോത്സ്യൻ പറഞ്ഞു എനിക്ക് നാളെ ഭാവിയിൽ ഞാൻ ഇന്നൊരു ഓഫീസറാവുമെന്ന് പറഞ്ഞ് വീട്ടിൽ ഒരു ജോലിയും ചെയ്യാണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് ഒരു ശ്രമവും നടത്താണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ശ്രമിക്കുന്ന അനുസരിച്ചിട്ട് നമ്മളുടെ ഭാവി ഭംഗിയാവും, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നു അതനുസരിച്ചിട്ട് നമ്മുടെ ശരീരസ്ഥിതി മാനസികസ്ഥിതിയും നല്ല രീതിയിലാവും എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്.